സാധാരണ വളരെ കൊച്ചുകുട്ടികൾക്കും പ്രസവിച്ച അമ്മമാർക്കും വരുന്ന ഫംഗസ് രോഗത്തിന് ഒരു പ്രതിവിധിയാണ് ഇന്ന് ഇത്രയുമുള്ളവരുടെ പ്രേക്ഷകർക്കും വളരെ സ്നേഹപൂർവ്വം ഉള്ള നമസ്കാരം സാധാരണ നമുക്ക് ഏറ്റവും കൂടുതൽ ആൻസൈറ്റി ഉണ്ടാക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോഴാണ് കുട്ടികൾക്കുണ്ടാകുന്ന പൂപ്പലൊരു വലിയ പ്രശ്നമാണ് വലിയ കമ്പനികൾ അതിനെ പറ്റിയ ഓയിലുകളാണ് പൗഡറാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ സാധനങ്ങൾ ഇറക്കി ധാരാളം കാശ് ഈ വകയിൽ കൊണ്ടുപോകുന്നുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാകുമെന്നും പറഞ്ഞ് വാർത്തകൾ പേപ്പറിൽ വരുന്നുണ്ട് പക്ഷേ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴും അത് ഫോളോ ചെയ്യാം സ്ത്രീകളെ സംബന്ധിച്ച് അതായത് മുലി കൂട്ടുന്ന സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും ഈ രോഗം അവർക്കുണ്ടെങ്കിലും കുട്ടികളേക്കും കുട്ടിക്കുണ്ടെങ്കിൽ അവരിലേക്കും വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അവരും വളരെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിന് പറ്റുന്ന വളരെ പഴയ ഒരു റെമഡിയാണ് നമുക്കിന്നുള്ളത് നമ്മൾ ധാരാളമായിട്ട് ഒരു സാധനമാണ് പച്ചമഞ്ഞൾ അതിൻ്റെ ഗുണഗണങ്ങൾ അറിയാത്ത ഒരു മലയാളി പോലും ഇന്ന് ലോകത്തിൻ്റെ ഒരു കോണിലും ജീവിച്ചിരിപ്പുണ്ടാവില്ല മുഴുവൻ പേർക്കും മഞ്ഞളിനെക്കുറിച്ച് വലിയ ധാരണയുണ്ട് പുതിയ തലമുറയ്ക്ക് ഒഴിച്ച് പുതിയ തലമുറയ്ക്ക് മഞ്ഞളിനെക്കുറിച്ച് അറിയില്ല പക്ഷേ കുർക്കുമിൻന്ന് പറഞ്ഞാൽ അറിയാം അതെന്തുവാട്ടോ നമ്മൾ ആ ഭാഷ ഭാഷപ്പെട്ടു സാധാരണ പച്ചമഞ്ഞൾ നമ്മുടെ പറമ്പിൽ നടുന്ന പച്ചമഞ്ഞൾ ഇന്നിഷ്ടം പോലെ വാങ്ങാനും കിട്ടുന്നതാണ് പച്ചമഞ്ഞൾ നല്ലവണ്ണം അരച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് അതായത് വിളഞ്ഞ തേങ്ങായുടെ പാല് പിഴിഞ്ഞെടുത്തിട്ട് അതിനകത്ത് ഈ മഞ്ഞൾ അരച്ചുകൂടെ ചേർക്കണം നല്ലവണ്ണം മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ അരച്ചും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ എരിച്ചെരിച്ചെരിച്ചരിച്ച് വെളിച്ചെണ്ണയാക്കണം കുറേ നേരം തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണമെന്നേ ഉള്ളൂ കുറേ നേരം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല വെളിച്ചെണ്ണയായിട്ട് മാറും എന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗം അതായത് ഈ തേങ്ങയുടെ ബാക്കിയുള്ള അംശവും മഞ്ഞളും ഒക്കെ കൂടെ കൂടി കക്കൻ എന്ന് നമ്മൾ പറയും കക്കൻ വേറെ പേരുണ്ടെന്നറില്ല ഈ എണ്ണയ്ക്ക് അടിയിൽ അടിഞ്ഞു വരും അങ്ങനെ നല്ലവണ്ണം കാച്ചി വെളിച്ചെണ്ണയാക്കി മാറ്റിയിട്ട് ഇത് ഇതരിച്ച് നല്ലൊരു പാത്രത്തിൽ സൂക്ഷിച്ച് വയ്ക്കുകയും ഇതുപയോഗിച്ച് കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ഈ പ്രസവിച്ച അമ്മയും തേച്ച് കുളിപ്പിച്ചാൽ ഈ ഫംഗസ് എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടാകുകയില്ല തൊലിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകില്ല തൊലിയിലേക്ക് ഒരു രോഗാണു പ്രവേശിക്കില്ല തൊലിക്ക് ഉള്ളിലേക്ക് എണ്ണ ആകരണം ചെയ്യപ്പെട്ട് ശരീരത്തിൽ വ്യാപിക്കുന്നത് കൊണ്ട് സാധാരണഗതിയിൽ ഒരു രോഗവും പ്രത്യേകിച്ച് തൊഗ് രോഗങ്ങളൊന്നും തന്നെ ഈ രണ്ട് പേർക്കും ഉണ്ടാകാനേ പോകുന്നില്ല വല്ലാത്ത ആൾക്കാർക്ക് തേക്കാം ഒരു കുഴപ്പമില്ല ആർക്ക് വേണമെങ്കിലും തേക്കാവുന്ന എണ്ണയാണ് പേടിയുള്ള ആൾക്കാർക്കും ഏറ്റവും വലിയൊരു അവയവം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ തൊക്കെന്ന് പറയുന്ന സംഗതിയാണ് അതിൽ കൂടിയാണല്ലോ പുറമേന്നുള്ള എല്ലാ സംഗതികളും ഉള്ളിലേക്ക് വരാനൊരു സാധ്യത കൂടുതലുള്ളത് അതിനെ പരിപൂർണമായിട്ട് സംരക്ഷിക്കാൻ തൊലിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നിറം സംരക്ഷിക്കാൻ എന്ന് മാത്രമല്ല ഏറ്റവും നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യം ഉണ്ടാകാൻ ഒക്കെ വളരെ സൗകര്യമായിട്ട് ഉപയോഗിക്കാവുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന പ്രത്യേകിച്ച് യാതൊരു ചിലവും ഇല്ലാത്ത നിസ്സാരമായിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിഹാരമാണിത് ആർക്ക് വേണമെങ്കിൽ ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഫംഗസ് സംബന്ധിച്ചുണ്ടാകാവുന്ന എന്ത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫംഗസ് അല്ലെ പൂപ്പിനെ സംബന്ധിച്ചുണ്ടാകാവുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് ഇത്തരം പരിഹാരങ്ങളൊന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കുക വെറുതെ കൊണ്ട കാശ് പുറത്ത് കളയാതിരിക്കുക നമ്മുടെ പരമ്പരാഗതമായ അറിവുകളെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കാനും കെമിക്കലുകളൊന്നും അധികം ഉപയോഗിക്കാതിരിക്കാനും സാമ്പത്തികത്തിനെ നഷ്ടപ്പെടുത്താതിരിക്കാനും സമയനഷ്ടം ഒഴിവാക്കാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇത്തരം പാരമ്പര്യമായ അറിവുകൾ സംപ്രേഷണം ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ അറിവുകൾ ലോകത്തിൽ പടർന്നു പോകാനായിട്ട് പകർന്നു കൊടുക്കാൻ വേണ്ടി ദയവായി ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എങ്ങനെയാണെങ്കിലും ഒന്ന് പരീക്ഷിച്ചു നോക്കുക നന്ദി നമസ്കാരം